السلام عليكم ورحمة الله وبركاته. ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു ഇക്കലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വാതിൽ മുട്ടി. റസൂലുള്ള വീടിനകത്തു നിന്ന് ചോദിച്ചു, ആരാണത്? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന റസൂല, ഞാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വീടിൻ്റെ അകത്ത് നിന്നിങ്ങനെ അന അന, ഞാൻ എന്ന് മറത്തേൻ റസൂലുള്ള രണ്ട് പ്രാവശ്യം കഅന്നഹു കരിഹഹു, റസൂലുള്ളാഹ് അത് ഇഷ്ടപ്പെടാത്തതുപോലെ ഇങ്ങനെ പറഞ്ഞു എന്ന്. അത് ഞാനാണ് എന്ന ആ ഒരു മറുപടി റസൂലുള്ളാഹ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന്. പലപ്പോഴും ആളുകൾ സംസാരിക്കുമ്പോൾ ഞാൻ എന്ന ആ ഒരു ഭാവത്തിൽ പറയുന്ന സംസാരങ്ങൾ ആർക്കും അത്ര അധികം കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒന്നാണ്. ചിലർ പറയുന്ന കേട്ടിട്ടില്ലേ, ഞാനാണത് ചെയ്തത്, അല്ലെങ്കിൽ ഞാനാണത് ആദ്യമായി ചെയ്തത്, ഞാൻ അവിടെ എത്തിയത് കൊണ്ട് അങ്ങനെയായി, ഞാൻ അവിടെ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അത് ഇങ്ങനെ ആകുമായിരുന്നു എന്നൊക്കെ ഞാനെന്ന ഭാവത്തെ പൊലിപ്പിച്ച് പറയുന്ന ചില ആളുകളുണ്ട്. അത് നല്ല ഒരു രീതിയല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾ ആ ഒരു അനാനീയത്തിൻ്റെ, ഞാനെന്ന ആ ഒരു ദുരഭിമാനത്തോടു കൂടിയുള്ള അഹംഭാവത്തിൻ്റെ ഭാഗമായിട്ട് ചിലർ പറയും, ഞാനെന്തിനാണ് അവനോട് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ അവൻ എന്നോട് ആ കാര്യം പറയാൻ അവൻ ആരാ, അതുപോലെ അവൻ എന്നെ ആവശ്യമുണ്ടെങ്കിൽ അവൻ എന്നെ ഇങ്ങോട്ട് വിളിക്കട്ടെ, അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് മെസ്സേജ് അയക്കട്ടെ, ഞാൻ അവനെ അങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യം എന്താണ്, ഈ രൂപത്തിലൊക്കെ സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത് പലപ്പോഴും ഒരു പൈശാചികമായ ഭാവമാണ് എന്നാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹി ഇസ്സലാമിയെ സൃഷ്ടിച്ചു, എന്നിട്ട് മലക്കുകളോടും ജിന്നുകളോടും സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അവരെല്ലാവരും സുജൂദ് ചെയ്തു, ഇല്ല ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. ഇബ്ലീസിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചു, മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക, ഞാൻ നിന്നോട് കൽപ്പിച്ച സമയത്ത് നിനക്ക് സുജൂദ് ചെയ്യാനുള്ള തടസ്സം എന്തായിരുന്നു? ഇബ്ലീസ് പറഞ്ഞത്, അന ഖൈറു മിൻഹു, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്, ഖലഖ്തനീ മിന്നാർ വഖലഖ്തഹു മിൻ തീൻ, എന്നെ നീ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, അവനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നും എന്ന്. ആ ഒരു അവനേക്കാൾ ഉത്തമനാണ് ഞാനെന്ന ആ ഒരു ഭാവം, അത് തീർത്തും ശൈത്താനീയത്തിൻ്റെ പൈശാചികമായ ഒരു ഭാവമാണ്. പല ആളുകളും പറയാറുണ്ട്, എന്തായാലും ഞാൻ അവനേക്കാളും കൊള്ളാം, അല്ലെങ്കിൽ അവനേക്കാളും ഒക്കെ മെച്ചമാണ് എന്നുള്ളത്. ഞാൻ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാം, തീർത്തും ഒഴിവാക്കണമെന്നല്ല, ആവശ്യമായ സന്ദർഭങ്ങളിൽ അത് ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ ഒരു അഹംബോധത്തോടുകൂടി, അല്ലെങ്കിൽ ഒരു ദുരഭിമാനത്തോടുകൂടി അത്തരം വാക്കുകൾ ഉച്ചരിക്കുന്നതിനെ അള്ളാഹു സുബ്ഹാനഹു വതആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അധികം വെറുത്ത ഒരു കാര്യമാണ്.